ബ്ലഡ് ക്യാൻസറിനൊന്നും മരുന്നേ ഇല്ലെന്നല്ലേ പറയുക? മഹേഷിനെ കാണുമ്പോ തന്നെ പാവം തോന്നു. ചേച്ചി, സാമ്പാറൊക്കെ താഴെ ഇടുന്നേ. അയ്യോ, സോറി മോനെ. എന്താണ് ചന്ദ്രിക, ജോലിയിൽ ഒരു ശ്രദ്ധയും ഇല്ലല്ലോ, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ, വീട്ടിലെ പ്രശ്നങ്ങള്. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവിടെ വിട്ടിട്ട് വരണം. ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന എന്റെ ബിസിനസ്സാ നഷ്ടമാവുന്നത്. 3 സെറ്റ് ദോശ പാഴ്സൽ ചെയ്ത് വേഗം എടുത്തിട്ട് വാ, മനസ്സിലായോ? ശ്രദ്ധിച്ച് ചെയ്യേ, വേഗം എടുക്ക്. അത് ഇവിടെ കൊടുത്തേക്ക്. ശരി ചേച്ചി. ആ ശരി. ആ ചന്ദ്രികേ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. എന്താ സാർ? എന്താ നിന്റെ പ്രശ്നം? ഒരുപാട് ആലോചിച്ചു കൂട്ടുന്നുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത്. പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയണ്ട. അങ്ങനെയൊന്നും ഇല്ല സാർ, സാറിനോട് അതെങ്ങനെ പറയുമെന്ന് ആലോചിച്ചോണ്ടിരുന്നേ. സാർ, എനിക്ക് അറിയുന്ന ഒരാൾക്ക് ബ്ലഡ് ക്യാൻസറാ. അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുക സാർ. മരുന്ന് വാങ്ങാൻ പോലും കാശില്ല എന്ന് എന്നോട് വന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലും അത്രയും പണമൊന്നുമില്ല. അതാ എന്താ ചെയ്യേണ്ടെന്നറിയാതെ ആകെ വല്ലാതെ നിൽക്കുന്ന. ബ്ലഡ് ക്യാൻസറിനൊന്നും മരുന്നില്ലല്ലോ, അയാൾക്ക് ഭേദമാവുന്ന കാര്യം ബുദ്ധിമുട്ടാ. ഡോക്ടർ അയാളോട് 6 മാസോ 1 വർഷം വരെയൊക്കെ ആയുസുള്ളൂ എന്നാ പറഞ്ഞത്. അതുവരെ വേദനയില്ലാതെ കഴിയണമെങ്കിലും മരുന്ന് വേണം സാർ. മരുന്ന് വാങ്ങാൻ പക്ഷെ കയ്യിൽ കാശുമില്ല. എല്ലാ ദിവസവും വേദന കാരണം ഒരുപാട് പാടുപെടുക. ഉറക്കം പോലും ശരിക്ക് കിട്ടുന്നില്ല. മരുന്നിന് എത്ര കാശ് വേണ്ടി വരും? അയാൾ 20,000 രൂപ ആവുമെന്നാ പറയുന്നത്. 20,000? അതെ അതെ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം മരുന്നിന് നല്ല വിലയുണ്ടാവും. പക്ഷെ അത്രയും കാശിന് നമ്മളിപ്പോ എവിടെ പോവും? ഹോട്ടലിലെ ബിസിനസ് ഒക്കെ ഇപ്പൊ പരുങ്ങല്ല. ഓണറോട് ഇത്രയൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു 20,000 രൂപ തന്നിട്ട് ശമ്പളത്തിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് പിടിച്ചിരുന്നെങ്കിൽ സാറിന് പുണ്യം കിട്ടും സാർ. എനിക്കങ്ങനെ തരാൻ കഴിയില്ല ചന്ദ്രികേ. ഓണറിനോട് ചോദിച്ചാലും അങ്ങനെ തരില്ല.